യ്ഞദേവ പ്രഭോ ഞങ്ങളുടെ ഉള്ളമ ജ്വലമാക്കണേ കന്മജങ്ങൽ നീക്ക ഞങ്ങൾ കുമാനസി ബലമേ ഗണേ യജ്ഞ പ്രഭോ ഞങ്ങളുടെ ഉള്ളമ ജ്വലമാക്കണേ കന്മശങ്ങൾ നീക്കി എല്ലാവർക്കും നമസ്കാരം സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശനത്തിന്റെ നൂറ്റി മുപ്പതാമത്തെ വാർഷികത്തിൽ ശ്രീ രാജീവ് പെരിഞ്ഞാലക്കൂടെ നടത്തുന്ന പ്രഭാഷണം അതിന്റെ മൂന്നാം ഭാഗം ഇന്ന് അവതരിപ്പിക്കുന്നു അദ്ദേഹം കൊച്ചിയിൽ ഏതാനും സ്ത്രീകൾ പരസ്പരം സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പിന്നീട് ഒരു അവസരത്തിൽ അദ്ദേഹം അതേക്കുറിച്ച് ന്യൂയോർക്കിൽ ഒരു സഭയിൽ പരാമർശിച്ച വിവരം ശ്രീ രാജീവ് ഇന്ന് അവതരിപ്പിക്കുന്നു ശ്രീ രാജീവിന്റെ പ്രഭാഷണത്തിന് ശേഷം ഒരു കീർത്തനം കേൾക്കാം ആലപിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വയംപ്രകാശ ആശ്രമത്തിന്റെ അതിമയും ശ്രീ എ ആർ രാജരാജ വർമ്മയാണ് ഇപ്പോൾ പ്രഭാഷണം ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ യാത്രകളും പ്രബോധനങ്ങളും ആശയസമ്പുഷ്ടമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ സാധിച്ചു ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ട് ഭാരതത്തിലെമ്പാടും അദ്ദേഹം പ്രചണ്ഡമാരുതനായിത്തീർന്നു പൗരാണിക കാലത്തെ കോടിലിംഗപുരം എന്നറിയപ്പെട്ട കൊടുങ്ങല്ലൂരിൽ അദ്ദേഹത്തിന്റെ മൗനം വാചാലമായിരുന്നു തൃശുവേരൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാ സൗകര്യം വഞ്ചിയിലായിരുന്നു അക്കാലത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് നവംബർ മാസത്തിന്റെ അന്ത്യനാളുകളിൽ കൊക്കാലയിലെ വള്ളക്കടവിൽ നിന്നും വഞ്ചി കയറി കൊടുങ്ങല്ലൂർ വഴി എറണാകുളത്തേക്ക് പോകണം യാത്രാ മധ്യേ സ്വാമികൾ കൊടുങ്ങല്ലൂരിലെത്തി കൊടുങ്ങല്ലൂരിൽ സ്വാമികൾ മൂന്ന് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി കൊടുങ്ങല്ലൂർ തമ്പുരാനുമായും ഭട്ടൻ തമ്പുരാൻ എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന ഗോതവർമ്മ തമ്പുരാനുമായി ചില വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുവെന്നും അവരുടെ വാദമുഖങ്ങളെ സ്വാമിജി തകർത്തെന്നും ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് രേഖപ്പെടുത്തിയിരിക്കുന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിലെ ലക്കത്തിൽ കൂടെ കടന്നുപോയാൽ നമുക്കത് കാണാൻ കഴിയും സുപ്രസിദ്ധമായ രേവതി പട്ടസ്ഥാനത്തിൽ പങ്കെടുത്ത് വിജയിച്ച പണ്ഡിതന് ലഭിക്കുന്ന ബഹുമതി സ്ഥാനമാണ് ഭട്ടസ്ഥാനം ആ ബഹുമതി കരസ്ഥമാക്കിയ ഗോതവർമ്മ തമ്പുരാൻ എട്ടുകുറിശി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും കുഞ്ഞുകുട്ടി തമ്പുരാട്ടിയുടെയും പുത്രനായാണ് ജനിച്ചത് തർക്കം വേദാന്തം വ്യാകരണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധനായിരുന്നു തമ്പുരാൻ പ്രമാണവാദ്യ വ്യാഖ്യാനം സ്മാർത്തപ്രായിത്ത വ്യാഖ്യാനം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ് ആറ്റൂർ കൃഷ്ണപ്രഷാരുടയും മാംതിട്ട നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ വത്സല ശിക്ഷരായിരുന്നു ഭട്ടൻ തമ്പുരാന്റെ ഭാഗിനെയും പിന്നീട് മാംതിട്ടയുടെ പത്നിയുമായി തീർന്ന കൊച്ചിക്കാവ് തമ്പുരാട്ടി പണ്ഡിത ബിരുദം നേടിയ വനിതാ വനിതാരത്നമായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധമുള്ള വടശ്ശേരി ലക്ഷ്മിക്കുട്ടിയമ്മയായിരുന്നു ഭട്ടൻ തമ്പുരാന്റെ പത്നി കവി സാർവഭൌമൻ എന്നറിയപ്പെട്ട കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ പൂരാടത്തെ ഗംഗാധരൻ നമ്പൂതിരിയുടെയും കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഇക്കുവമ്മ തമ്പുരാട്ടിയുടെയും മകനായി ജനിച്ചു കാത്തുള്ളിൽ ജാനകി അമ്മയായിരുന്നു തമ്പുരാന്റെ പത്നി കാവ്യം തർക്കം വ്യാകരണം എന്നീ വിഷയങ്ങളിൽ പണ്ഡിതനും വൈദ്യശാസ്ത്രത്തിൽ നിപുണനുമായിരുന്നു കൊച്ചുണ്ണിത്തം പുരാൻ മലയാകൊല്ലം എന്ന മഹാകാവ്യത്തിനു പുറമേ പാണ്ഡവോദയം വഞ്ചീശവംശം ഗോശ്രീശാത്യചരിതം ശ്രീമദ് ഭാഗവതം പാട്ട് അംബോപദേശം തുടങ്ങിയ കാവ്യകൃതികളും മദനകേദനചരിതം എന്ന നാടകവും കൂടാതെ ചമ്പുക്കളും മറ്റുമായി നാൽപ്പതിലേറെ കൃതികൾ കൊച്ചുണ്ണി തമ്പുരാൻ്റേതായുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു ഭട്ടൻ തമ്പുരാനും കൊച്ചുണ്ണിത്തമ്പുരാനും ക്ഷേത്രത്തിന്റെ നിരവധി ആൽത്തറകളിലൊന്നിൽ ഇരുന്നിരുന്ന ആജാനുബാഹവും അതിതേജസ്വിയുമായ ഒരു പരദേശി സന്യാസിയെ കാണാനിടയായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തോട് പലതും ചോദിച്ചിട്ടും മറുപടി ലഭിക്കാതായപ്പോൾ ആ സമയത്ത് ക്ഷേത്രദർശനത്തിനെത്തിയ തമ്പുരാക്കന്മാരോട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തമ്പുരാക്കന്മാർ അദ്ദേഹവുമായി സംഭാഷണത്തിലേർപ്പെട്ടു സംഭാഷണം സംസ്കൃതത്തിലായിരുന്നു ഭട്ടൻ തമ്പുരാനോട് സ്വാമിജി ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിക്കുന്നത് ജാതി അറിയാത്തതിനാലാണെന്നായിരുന്നു തമ്പുരാന്റെ മറുപടി ക്ഷേത്രാരാധനയ്ക്ക് ജാതി മാനദണ്ഡമല്ല എന്ന് സ്വാമികളും പറഞ്ഞു ഇരുവരും തമ്മിലുള്ള വാഗ്വാദം മൂന്ന് ദിനരാത്രങ്ങളോളം നീണ്ടു നിന്നുവത്രേ മൂന്നാമത്തെ ദിവസം തർക്കത്തിൽ പരാജയപ്പെട്ട തമ്പുരാക്കന്മാർ അടുത്ത പ്രഭാതത്തിൽ ദേവീദർശനത്തിനായി തങ്ങളോടൊപ്പം സ്വാമികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാമെന്ന് അറിയിച്ചു പക്ഷേ ടുപ്ത പ്രഭാതം പുലരും മുമ്പ് സ്വാമികൾ കൊടുങ്ങല്ലൂരിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ആത്തറകളിലൊന്നിൽ ഇരുന്ന സ്വാമിജിയെ ക്ഷേത്രദർശനത്തിനു വന്ന കൊടുങ്ങല്ലൂർ കോവിലകത്തെ ചില മഹിളകൾ കാണുകയും അദ്ദേഹത്തോട് സംസ്കൃതത്തിൽ സംസാരിച്ചുവെന്നുമാണ് പൊതുവെയുള്ള പ്രചാരണം എന്നാൽ അക്കാലത്ത് തമ്പുരാട്ടിമാർ കാവിൽ ദർശനത്തിന് പോകുമ്പോൾ അകമ്പടിയായി വാളും പരിചയം ധരിച്ച പടയാളികൾ പതിവായിരുന്നു കൂടാതെ പരപുരുഷന്മാരോട് പൊതുസ്ഥലങ്ങളിൽ വെച്ച് സംസാരിക്കാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് സ്വാമികൾ കൊടുങ്ങല്ലൂരിലെ കോവിലകങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ഒരു പാഠഭേദമുണ്ട് കാവിൻ്റെ കിഴക്കേ നടയിലുള്ള കോവിലകത്തേക്ക് സ്വാമിജി ക്ഷണിക്കപ്പെട്ടുവെന്നും അവിടുത്തെ ഗോസായി ചാവടിയിൽ ഉപവിഷ്ടനായിരിക്കുമ്പോഴാണ് തമ്പുരാട്ടിമാർ പ്രായഭേദമെന്നെ അകത്തളത്തിൽ സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് സ്വാമിജി കേട്ടതെന്നുമാണ് പൂർവാശ്രമത്തിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ദൗഹിത്രനും ശ്രീരാമകൃഷ്ണ സംഘസന്യാസിയുമായിരുന്ന മൈത്രാനന്ദ സ്വാമികളുടെ അഭിപ്രായം എന്തായാലും ആ വനിതകൾ ശുദ്ധ സ്പഷ്ട സംസ്കൃതം സംസാരിക്കുന്നത് കേട്ട് സ്വാമിജി അത്ഭുതപ്പെട്ടു വിവേകാനന്ദ സ്വാമികൾ ന്യൂയോർക്കിലെ തൗസൻഡ് ഐലൻഡ് പാർക്കിലെ ഒരു കെട്ടിടത്തിൽ പന്ത്രണ്ട് ശിഷ്യരോടൊത്ത് രണ്ടു മാസക്കാലം താമസിച്ചിരുന്നു ആ അവസരത്തിലാണ് സ്വാമിജി മലബാറിനെക്കുറിച്ച് അവിടുത്തെ വിദുഷികളായ വനിതകളുടെ സംസ്കൃത പാണ്ഡിത്യത്തെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നത് സ്വാമികളുടെ ഈ സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇൻസ്പയേഡ് ടോക്സ് പുറം നൂറ്റി അമ്പത്തൊന്ന് ന്യൂയോർക്കിലെ തൗസൻഡ് ഐലൻഡ് പാർക്ക് ഇന്ന് വിവേകാനന്ദ ഹൗസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ആനുഷംഗികമായി പറഞ്ഞുകൊള്ളട്ടെ സ്വാമി വിവേകാനന്ദൻ കൊടുങ്ങല്ലൂരിൽ വന്ന കാലത്ത് കേരളത്തിൽ സംസ്കൃതം സംസാരിക്കാൻ കഴിവുള്ള സ്ത്രീ ജനങ്ങൾ കൊടുങ്ങല്ലൂരിലെ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിക്കാവ് തമ്പുരാട്ടിയെപ്പോലെ സംസ്കൃത വിദുഷികൾ കൊടുങ്ങല്ലൂർ കളരിയുടെ സംഭാവനകളായിരുന്നുവല്ലോ പണ്ഡിറ്റ് കെ പി കറുപ്പനെപ്പോലുള്ള അധകൃത സമുദായത്തിൽപ്പെട്ടവരും കൊടുങ്ങല്ലൂർ കളരിയിലെ വിദ്യാർത്ഥികളായിരുന്നു ഇങ്ങനെ പടമയും പുതുമയും സമന്വയിൽ കൊടുങ്ങല്ലൂരിലാണ് വിപ്ലവജ്വാലകൾ കേരളത്തിൽ ആദ്യമായി വന്നതെന്നത് പഠനവിഷയമാകേണ്ടതാണ് സ്വാമിജിയും തമ്പുരാക്കന്മാരും തമ്മിലുള്ള സമാഗമത്തെക്കുറിച്ച് ഭാവനാകുബേരനായ ഭക്തകവി ഓട്ടൂർ ഭയഭക്തി ബഹുമാനങ്ങളോടെ വിവരിക്കുന്നത് ഇപ്രകാരമാണ് തമ്പുരാക്കന്മാർ മെല്ലെ അരികത്തേക്ക് ചെന്നിട്ട് പ്രകൃതിസ്ഥനായ യതിയെ വണങ്ങി അവർക്ക് കുറച്ചു നേരത്തേക്ക് യാതൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല ഭക്തി ബഹുമാനങ്ങൾ കൊണ്ട് നാവ് മരവിച്ചിരുന്നു ഒന്നും ചോദിക്കണമെന്ന് തോന്നിയതുമില്ല ആ മഹത്സന്നിധാനത്തിൽ ചുമ്മാ നിന്നാൽ തന്നെ സകല സംശയങ്ങളും താനെ ഒഴിഞ്ഞു പോകുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു ആ വാക്പതി അത്യുജ്വലമായൊരു സുഭാഷിതം ആരംഭിച്ചു ഉപനിഷത്സാരികയുടെ പഞ്ചരമോ എന്നു തോന്നിപ്പിക്കുന്ന ആ മഹാവാഗ്മിയുടെ മുഖാരവിന്ദത്തിൽ നിന്നും ധാരമുറിയാതെ സാരസ്വതം പ്രസരിച്ച ജ്ഞാനസാഗരത്തെ സുചിരം കുളിരെ ഉടൽകുളിരെ കണ്ണനയെ നെഞ്ചിലെ നെഞ്ചലിയെ കോരിക്കുടിച്ചും പിപാസുക്കൾക്ക് അലംഭാവം വന്നില്ല ഉടുവൊടുവായപ്പോഴേക്കും ഭട്ടൻ തമ്പുരാൻ ഒരക്ഷരം ഉരിയാടാനാവാതെ എഴുന്നേറ്റ് അത്ഭുത പരതന്ത്രനും ഭയഭക്തി ഭരിതനുമായിട്ട് തൊഴുതുകൊണ്ട് നിൽപ്പായത്രേ ഇരിക്കാൻ എത്ര നിർബന്ധിച്ചിട്ടും സ്വാമികൾ ഇരിക്കാൻ എത്ര നിർബന്ധിച്ചിട്ടും കൂട്ടാക്കാതായി കൊച്ചുണ്ണിത്തമ്പുരാൻ ആണെങ്കിൽ ഉള്ളിൽ തോന്നിയ ബഹുമതിയെ പുറമേക്കു പ്രകടിപ്പിക്കാതെ പണിപ്പെട്ടു ഗോപനം ചെയ്തുവെന്നു മാത്രം അക്കാലത്ത് കേരളത്തിൽ നടപ്പിലായിരുന്ന സംബന്ധം എന്ന ദുരാചാരത്തിനും സ്വാമികളുടെ ദൃഷ്ടി പതിയുകയുണ്ടായി പിന്നീട് അമേരിക്കയിൽ നിന്നും മദിരാശിയിലെത്തിയ അവസരത്തിൽ മദിരാശി ഹൈക്കോർട്ടിലെ വക്കീലന്മാരായ സർവശ്രീ ശങ്കരൻ നായരോടും ശങ്കരമേനോനോടുമുള്ള സംഭാഷണമധ്യേ സ്വാമികൾ ഇപ്രകാരം പറയുകയുണ്ടായി കഴിഞ്ഞ ഏഴ് തലമുറകളായി നായർ സ്ത്രീകളിൽ നമ്പൂതിരിമാർക്കുണ്ടായ സന്താനങ്ങൾക്ക് തങ്ങൾ ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെടുവാൻ കഴിയും തന്റെ പ്രസ്താവനകൾക്ക് അനുകൂലമായി സ്വാമിജി മനുസ്മൃതി പരാമർശിക്കുകയും ചെയ്തുവത്രേ ഈ പരാമർശം കാണണമെങ്കിൽ ശ്രീ ശൈലേന്ദ്രനാഥർ രചിച്ച് കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം പ്രസിദ്ധീകരിച്ച എ കോംപ്രഹെൻസീവ് ബയോഗ്രഫി ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന പുസ്തകത്തിലെ പുറം മുന്നൂറ്റി അറുപത്തി മൂന്ന് നോക്കിയാൽ മതി കൊടുങ്ങല്ലൂരിൽ വെച്ച് സ്വാമിജിക്ക് വേണ്ടുവോളം വാദഭിക്ഷ ലഭിച്ചുവെങ്കിലും ഒരു നേരത്തെ ഭിക്ഷ പോലും ലഭിച്ചിരിക്കാനിടയായില്ലെന്ന ശ്രീ എ ആർ ശ്രീനിവാസൻ വിവേകാനന്ദൻ കേരളത്തിൽ എന്ന ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേസരി വാരികയുടെ വിശേഷാപ്രതിയിലാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഈ ഊഹത്തെ ഗിന്ധിക്കുന്നു കൊടുങ്ങല്ലൂരിനെക്കുറിച്ച് ദ സീക്രട്ട് ചേംബർ എന്ന ഗ്രന്ഥം എഴുതിയ വി ടി ഇന്ദുചൂടൻ അദ്ദേഹം എഴുതുന്നു കൊടുങ്ങല്ലൂർ ശ്രീ അനുബന്ധിച്ച് ഗോസായി സദ്യ പതിവുള്ളതിനാൽ സ്വാമിജിക്ക് അവിടെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടാവുകയില്ല എന്തൊക്കെയായാലും തലപ്പാവതിരിച്ചിരുന്ന സ്വാമിജിയുടെ ജാതി ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും കൊടുങ്ങല്ലൂരിലെ ദേശവാസികൾക്ക് അന്ന് കഴിഞ്ഞിട്ടില്ല കൊടുങ്ങല്ലൂരിൽ നിന്നും സ്വാമികൾ എറണാകുളത്തേക്കാണ് പുറപ്പെട്ടത് അവിടെ വെച്ചാണ് വിദ്യാധിരാജനായ ചട്ടാമ്പി സ്വാമികളെ കാണുന്നത് അ കഥ കഥയല്ല ചരിത്ര സംഭവം നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം ഇപ്പോൾ പ്രൊഫസർ ജയലളിത पडु जगत्पदे श्री श्याम श्याम गोपाल हरि गोपाल जगत्पते हरि श्याम गोपाल जगदोधर हे नन्द जगदोधर हे नन्दलाल जगत्पते हरि श्याम गोपाल जगदोद हे नन्दलाल मधुराधिपते कृष्ण गोपल मधुराधिपते कृष्ण गोपल मधुर मधुर है गान वि मधुर मधुर है गान वि लोला जगदोतर हे नन्दल जगदो धरी नन्दल हे नन्दल जय जय गोपाल हे नन्दल जय जय गोपाल हे नन्दल जय जय गोपाल हे नन्दला जय जय गोपाल जगत्पते हरि श्याम गोपाल जगद्रो हे नन्दल जगदो हे नन्दल